ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദേവു സ്റ്റിച്ചിങ് ക്ലാസ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മെഷീനെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മോട്ടർ എങ്ങനെ പ്രാക്ടീസ് ആക്കാം എന്നുള്ളതാണ് മെഷീനിലെ പിന്നെ നമ്മൾ മോട്ടറിൻ്റെ ഫുട്ടിൽ ഇതുപോലെ കാല് വെച്ചിട്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മെഷീൻ വർക്ക് ചെയ്യും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് കൊടുക്കണം നമ്മുടെ കാലിന് നന്നായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൂചി ഊരി വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൂചി പൊട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യം നമ്മുടെ കാലിതുപോലെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് കൊടുക്കണം ഇനി നമുക്ക് ഒരു തുണിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം നമുക്ക് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തുണി മുക്കി ഉണക്കിയിട്ട് എടുക്കുക അപ്പം നല്ല സ്റ്റിഫായിട്ട് കിട്ടും അപ്പോൾ തുടക്കക്കാർക്ക് അങ്ങനെയുള്ള തുണിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കണേ നമ്മളിത് ഇതുപോലെ ലൈനുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിക്കണം ഈ ലൈന് വളയാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റണം അതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അതിനു ശേഷം ഞാൻ കാണിക്കാൻ പോണത് ഒരു തുണിയുടെ നാല് അരികുകൾ എങ്ങനെയാണ് മടക്കി തയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാ നമ്മളിതാ ഒരു കാലിഞ്ചോളം ഇതാ മടക്കിയിട്ട് നമ്മൾ ആദ്യം തയ്ക്കുകയാണ് ചെയ്യണത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ഈ അരികത്ത് വേണം തയ്ച്ച് പോവാനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പാടില്ല അപ്പോൾ ആദ്യം കാലിഞ്ചി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ താഴ്ത്തോട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോൾ തയ്ക്കുമ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് ലിവർ പൊക്കിയിട്ട് വീണ്ടും തുണി വെച്ച് കൊടുത്തിട്ട് ഒരു കെട്ടിട്ടിട്ട് വേണം താഴ്ത്തോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം അതിൻ്റെ ബെല്ലൈക്കൻ കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇനി നമുക്ക് രണ്ടാമതൊന്നും അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം പ്രാക്ടീസ് ആവുന്നത് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും നല്ലത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ തയ്ക്കുന്നത് ഇതാ ഈ ഒരു ലൈനിൽ കൂടെ ആയിരിക്കണം തയ്ക്കേണ്ടത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നീങ്ങാൻ പാടില്ല ആദ്യം കാലിഞ്ചി മടക്കി തയ്ക്കുക വീണ്ടും കാലിഞ്ചി മടക്കി തയ്ക്കണം നന്നായിട്ട് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അരഞ്ചും മടക്കി വെച്ചിട്ട് തയ്ക്കാവുന്നതാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിൽ കെട്ടിടാൻ മറക്കരുത് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ തയ്ച്ചു ഇനി നമുക്ക് അടുത്ത ഭാഗം ഇത് ആദ്യം കാലിഞ്ചും മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും കാലിഞ്ചും മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ അപ്പോഴും നമ്മൾ കേട്ടിട്ടിട്ട് വേണം താഴ്ത്തോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി മടക്കി തയ്ക്കുക ഇതേപോലെ കാലിഞ്ചി പിടിക്കുക പിന്നെ വീണ്ടും കാലിഞ്ചി പിടിച്ചിട്ട് നന്നായി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇവിടെ നമ്മൾ കേട്ടിട്ടിട്ട് വേണം താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ഒപ്പം ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത് ഇപ്പോൾ നമ്മളിതാ നാലാമത്തെ അരികും ഇതുപോലെ മടക്കി മടക്കിയതാണ് അവസാനം എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് കേട്ടിട്ടിട്ട് തയ്ക്കണം അപ്പം ഞാൻ നാല് വശം തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് താങ്ക് യു